ഹോം വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. ഇന്ന് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മിനി എസ് യു വി ആണ്, മാരുതിയുടെ ലേറ്റസ്റ്റ് എൻട്രി ഇൻ ടു ദ ഓട്ടോമൊബൈൽ മാർക്കറ്റ്. അതിന്റെ പേരാണ് എസ്പ്രസോ, ഒരു കോഫിയുടെ പേരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മലപ്പുറത്തോട്ട് വന്നിരിക്കുകയാണ്, കാരണം എവിടെ ചോദിച്ചിട്ടും വെഹിക്കിൾ കിട്ടാനില്ല. അപ്പോൾ മലപ്പുറത്ത് എ മോട്ടോഴ്സ് നിന്ന് നമുക്കൊരു വെഹിക്കിൾ ഇന്ന് നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. എസ്പ്രസോ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഒരു ടോൾ ബോയ് ഡിസൈനാണ് എസ്പ്രസോന്റെ. ബാക്കിൽ നിന്ന് നോക്കിയാലും ശരി, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ശരി, ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 mm ആണ് വരുന്നത്. 180 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് യു വി കാറ്റഗറിയിലുള്ള വെഹിക്കിൾസിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ ഏത് രീതിയിലുള്ള റോഡാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഓടിച്ചു പോകാൻ പറ്റും. അണ്ടർബോഡി ടച്ച് ചെയ്യുമോ എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ചു പോവാം. എസ്പ്രസോന്റെ ഡിസൈൻ വളരെ അട്രാക്റ്റീവ് ആണ്, കാരണം ടോൾ ബോയ് ഡിസൈൻ ആണ്. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ടോൾ ബോയ് ഡിസൈൻ ആണ്. ഫ്രണ്ട് നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ട്വിൻ ചാമ്പർ ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഗ്രിൽ ഫിനിഷ് വരുന്നത് ഈ ക്രോം അക്സസറൈസ്ഡ് ആണ്, ഡിഫോൾട്ട് ആയിട്ട് വെഹിക്കിളിൽ വരുന്നില്ല, അഡീഷണൽ അക്സസറി ആണ്. പിന്നെ ബമ്പറിന്റെ ഒരു ഹൈറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മാരുതി സുസുക്കി വിറ്റാര ബ്രസയുണ്ട്, വിറ്റാര ബ്രസയേക്കാളും കുറച്ചുകൂടെ ഹൈറ്റാണ് ഫ്രണ്ട് ബോഡി വരുന്നത്. പിന്നെ ഈ ഫ്രണ്ട് ബമ്പറിനോടുകൂടി തന്നെ ഈ ഒരു ക്ലാഡിംഗ്, ബ്ലാക്ക് ക്ലാഡിംഗ് വരുന്നുണ്ട്. പ്രോപ്പർ ഒരു എസ് യു വി ലുക്ക് വരാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ അട്രാക്റ്റീവ് തന്നെയാണ് എല്ലാ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും. ഇഞ്ച് വീൽസ് ആണ് വരുന്നത് നമുക്ക്. അതുപോലെ തന്നെ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാലും ഒരു ഒരു ഹച്ച് ബാക്കിന്റെ ഡിസൈൻ ആണ്. പക്ഷെ എങ്കിൽ പോലും ഏത് ആംഗിളും നോക്കുമ്പോഴും എസ്പ്രസോ വളരെ ഹൈറ്റ് ഉള്ള ഒരു വെഹിക്കിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എസ്പ്രസോന്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 239 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ്. പക്ഷെ എനിക്ക് ഞാൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 239നെക്കാളും കൂടുതൽ ഉള്ള പോലെയാണ് കാണുന്നത്. ഞാൻ കാണിച്ചുതരാം. ഒരു ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉള്ളിൽ ഇരിക്കാനുള്ള അത്ര സ്പേസ് ഉണ്ട് എസ്പ്രസോന്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈറ്റ് കുറച്ച് കൂടുതലായത് കാരണം ലോഡിങ്ങും അൺലോഡിങ്ങും വലിയ കുഴപ്പമുള്ള കാര്യങ്ങളല്ല, അത്യാവശ്യം വലിയ ഒരു ബൂട്ട് തന്നെയാണ്. എസ്പ്രസോന്റെ ഇന്റീരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഹൈറ്റ് കൂടുതലായത് കാരണം ഡ്രൈവർക്കാണെങ്കിലും കോ പാസഞ്ചർക്കാണെങ്കിലും ഒരു കമാൻഡിങ് വ്യൂ ആണ് കിട്ടുന്നത്. സോ നമ്മളിപ്പോൾ ടൈറ്റ് കോർണേഴ്സിലൂടെ പോവാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ കിട്ടും, അതായത് എത്ര സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡാഷ് ബോർഡ് വളരെ മോഡേൺ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വളരെ ഒരു ഒരു എന്താ പറയുക, യൂട്ടിലിറ്റി സ്പേസസ് ആണെങ്കിലും വളരെ ക്ലെവറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലൗ ബോക്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു സ്പേസ് വരുന്നുണ്ട് മൊബൈൽ ഹോൾഡർ പോലെ. അതുപോലെ എ സി കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. ഇത് VXI വേരിയന്റ് ആയത് കാരണം ഒരു ഒരു മാനുവൽ കൺട്രോൾ ഉള്ള ഒരു ഓഡിയോ സിസ്റ്റമാണ് വരുന്നത്. ഓക്സും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളത്. ഈ ഒരു ഒരു സർക്കിൾ കണ്ടില്ലേ, ഈ സർക്കിളിന് ചുറ്റുമായിട്ട് നമുക്കൊരു ഒരു ബോഡി ആക്സെന്റിലുള്ള ഒരു കളർ വരും. ഇതർ ഓറഞ്ച് ആണ് വരിക, അതല്ലാന്നുണ്ടെങ്കിൽ സിൽവർ കളറാണ് വരിക. ഈ രണ്ട് കളേഴ്സാണ് ഇതിൽ വരിക. അത് ടോപ്പ് എൻഡിലായിരിക്കും വരുന്നത്. സോ എസ്പ്രസോന്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഒരു ഇന്റീരിയർ ആണ്. അതുപോലെ തന്നെ സ്പേസ് നല്ല രീതിക്കുണ്ട്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും പുറകിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് സ്പേസ് ഉണ്ട്. ഒരു ചെറിയൊരു കാറിനകത്ത് കയറി ഇരിക്കുന്ന ഒരു ഫീൽ അല്ല വരുന്നത്, കുറച്ച് ഒരു വളരെ എന്താ പറയുക എയറി ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. അത് തന്നെയാണ് എസ്പ്രസോന്റെ ഒരു അഡ്വാൻറ്റേജും, കാരണം ചെറിയ കാറാണെന്നുണ്ടെങ്കിൽ പോലും വലിയ കാറിന്റെ ഒരു ഫീല് കിട്ടുന്നത്. എസ്പ്രസോന്റെ ബാക്ക് സീറ്റാണ്. ഇത്രയും ചെറിയൊരു കാറിൽ അത്യാവശ്യം വിചാരിച്ചതിൽ കൂടുതൽ കംഫർട്ടാണ് ഉള്ളത്. രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെയും. ഫ്ലാറ്റ് സീറ്റാണ്, ഫ്ലാറ്റ് സീറ്റ് ആയത് കാരണം ഒരു ഒരു കുഴിനകത്ത് കയറി ഇരിക്കുന്ന പോലെ ഇല്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, സെയിം റീസൺ, സീറ്റ് ഹൈറ്റ് കൂടുതലാണ്. സീറ്റ് ഹൈറ്റ് കൂടുതലായത് കാരണം നമുക്ക് ഇരിക്കുന്നവർക്ക് ഒരു അത്യാവശ്യം കംഫർട്ട് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 feet ആണ് കേട്ടോ. എൻ്റെ 6 feet ആയിട്ടും ഹെഡ് റൂം അപ്പോഴും എനിക്ക് തല മുട്ടുന്നില്ല. അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴും കറക്റ്റ് കുറച്ചുകൂടെ ഹെഡ് റൂം നമുക്ക് അവൈലബിൾ ആണ്. സോ നോർമലി പുറകിൽ ലേഡീസ് ഇരിക്കുമ്പോൾ അവർക്ക് ഇതിനേക്കാളും കൂടുതൽ കംഫർട്ട് ഫീൽ ചെയ്യും എസ്പ്രസോന്റെ പുറകിലിരിക്കുമ്പോൾ. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, കാരണം എപ്പോഴും എല്ലാ കാറിലും ഫ്രണ്ട് സീറ്റിലിരിക്കുന്നതിൻ്റെ പകുതി കംഫർട്ട് പോലും ബാക്ക് സീറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ നോർമൽ കാർസിലാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എസ്പ്രസോൻ്റെ ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഒരു ഒരു എന്താ പറയുക പെർഫെക്റ്റ്ലി ഡിസൈൻഡ് ഒരു ബാക്ക് സീറ്റാണ്. കംഫർട്ട് മനസ്സിൽ കരുതിക്കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാക്ക് സീറ്റാണ്. വി എക്സ് ഐ വേരിയന്റ് ഓടിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു വാർണിംഗ് സിഗ്നൽ കേൾക്കുന്നുണ്ടാവും. അത് വേറൊന്നുമല്ല, പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ സൗണ്ടാണ്. പാസഞ്ചർ സീറ്റ് ബെൽറ്റിന്റെ ഒരു സൗണ്ടാണ്. ടൗണിനകത്ത് ഓടിക്കാനും സിറ്റിക്കകത്ത് ഓടിക്കാനും വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. കേട്ടൻ ബി എഞ്ചിനാണ് വരുന്നത് എസ്പ്രസോയില്. അത് 68 horsepower ആണ് മാക്സിമം വരുന്നത്. 90 Nm ഓഫ് ടോർക്കും. സോ 68 horsepower 90 Nm ഓഫ് ടോർക്കും ധാരാളം മതി ഇത്രയും സൈസ് ഉള്ളൊരു കാറിന്. ഓവറോൾ കർബ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 750-770 kg ആണ് വരുന്നത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ അപ്ഹിൽ അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ റോഡിൽ ഓടിക്കുമ്പോൾ മാത്രം നമുക്ക് കുറച്ചുകൂടെ പവർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ടൊന്ന് വണ്ടി പുള്ളിങ് ഉണ്ടാവും എന്നുള്ളൊരു ഫീല് മാത്രമേ വരുന്നുള്ളൂ. അത് ഒരു കോമ്പാക്ട് എഞ്ചിൻ്റെ ഉള്ളൊരു കാരണമാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് മാക്സിമം മാരുതി സുസുക്കി തരുന്നുണ്ട്, കാരണം എഞ്ചിൻ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ഏറ്റവും ഒരു ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്പേസ്. മൂന്നാള് കയറും, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ ഒരു ലോങ് ഡ്രൈവിന് പോകുമ്പോൾ എത്രത്തോളം കംഫർട്ട് കിട്ടും എന്ന് നമുക്ക് അഷുർ ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ചൊരു ഒരു നാരോ ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് എസ്പ്രസോ. ഒരു വാഗണർ പോലെയുള്ളൊരു വെഹിക്കിളാണ്. പിന്നെ അതുപോലെ നടുക്കിരിക്കുന്ന ആൾ മെലിഞ്ഞിട്ടുള്ള ആളായത് കാരണം ഞങ്ങൾക്കിപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ലോങ് റണ്ണിന് പോകുമ്പോൾ മാത്രം മൂന്നാൾ ഇരിക്കുന്നത് വളരെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് എസ്പ്രസോൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. സ്പേസ് ആണെങ്കിലും എന്താണെങ്കിലും വളരെ നല്ല രീതിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാരുതി സുസുക്കി. സോ നാലു പേരിരുന്നാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് പോവാം. അഞ്ചാളാവുമ്പോൾ ചെറിയൊരു ടൈറ്റ് വരും, അത്രയേ ഉള്ളൂ. എസ്പ്രസോ കുറച്ചു നേരം ഓടിച്ചതിന് ശേഷം ഫസ്റ്റ് ഇംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. എസ്പ്രസോയിൽ എനിക്ക് ഏറ്റവും ഒരു ഒരു ഇഷ്ടം തോന്നിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഗ്രൗണ്ട് ക്ലിയറൻസ്, അതുപോലെ തന്നെ ഉള്ളിലുള്ള സ്പേസ്, ഡിസൈൻ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കുറച്ചുപേർ അത് കുറച്ച് ഓഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ചോയ്സസിൻ്റെ ഒരു ഒരു താല്പര്യമാണ്. സോ ഓവറോൾ എസ്പ്രസോ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ഒരു ഓൾട്ടോ K10 അല്ലെങ്കിൽ ഒരു ഓൾട്ടോ 800 വാങ്ങുന്നതിന് പകരം കസ്റ്റമേഴ്സ് ഇനി എസ്പ്രസോയിലോട്ട് ഷിഫ്റ്റ് ആകും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം. കാരണം എസ്പ്രസോൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3.7 തൊട്ടാണ്. സ്റ്റാൻഡേർഡ് ഓപ്ഷൻ തൊട്ട് LXI, VXI ആൻഡ് VXI പ്ലസ് വരുന്നുണ്ട്. ഇതിൽ തന്നെ AGS വേർഷനും വരുന്നുണ്ട്. സോ 3.72 ഏകദേശം ഒരു 5.5 lakh വരെയാണ് ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഓരോ വേരിയൻസിനനുസരിച്ച്. സോ അത് വലിയൊരു ഒരു പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 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 മിനി SUV എന്ന് തന്നെ എസ്പ്രസോനെ നമുക്ക് പറയാം. സോ ഓവറോൾ ഇത്രയും നേരം വണ്ടി ഓടിച്ചതും അതിൻ്റെ ഒരു ഫീല് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എസ്പ്രസോ ഒരു ഒരു എൻട്രി ലെവൽ കാർ സെഗ്മെൻറ്റിനെ ഒന്ന് 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 ഷെയ്ക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഓൾ ദ ബെസ്റ്റ് ടു മാരുതി സുസുക്കി ആൻഡ് AM മോട്ടേഴ്സ് മലപ്പുറത്തിന് വളരെ നന്ദി. ബിക്കോസ് നമുക്ക് അവരുടെ കാറ് ഇത്ര നേരം ഡ്രൈവിനും ഒരു ഷൂട്ടിനും വേണ്ടിയിട്ട് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. സോ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വരും.